മോളെ നീ ഇറങ്ങാറായില്ലേ? ദാ ഇറങ്ങ. അമ്പലത്തിൽ വരുമാനമൊക്കെ എങ്ങനെന്താ വേണോ? ശബരിമല സീസൺ അല്ലേ, കുഴപ്പമില്ല. ഓഹോ, അല്ല നമ്മുടെ മാധവ മാഷല്ലേ പോണേ? ഒരു രണ്ടു മണിക്കൂർ. രണ്ടു മണിക്കൂറോ? അല്ല, മണിക്കൂർ തന്നെയാണല്ലോ മിനിറ്റ് ആവുക, അതുപോലെ മിനിറ്റ് തന്നെ മണിക്കൂറാവുക. എടാ, വാക്കിൽ പഴവും നെല്ലിൽ പതിലൊക്കെ സർവ്വസാധാരണമല്ലേ? ഇവര് അവിടെ നിൽക്കുന്നു. ഒരു ഒരു തിരക്കണ്ടേ മാഷേ? മാഷ്, ആ ഒരു നാല് ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിക്കണമെന്ന് കരുതിയതായിരുന്നു. ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒത്തു വന്നില്ല, അതുകൊണ്ട് കാര്യമായിരിക്കും. തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, താൻ അതിനെക്കുറിച്ചൊന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ല എന്ന്. തൻ്റെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോട്ടോ. അല്ല, എന്നാലും അങ്ങനെ അല്ലല്ലോ. പിന്നെ കണ്ട സ്ഥിതിക്ക് മറ്റൊരു കാര്യം, എന്താടോ? അതായത് ഈ പലരും പലതും പറഞ്ഞു കേട്ടിരുന്നു. അല്ല, ആർക്കു വേണമെങ്കിൽ എന്തുവേണമെങ്കിൽ പറയാമല്ലോ. ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. പക്ഷേ അതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? കണയവെച്ചത് കാര്യം ഒന്ന് പറ. നമ്മുടെ അനിത കുഞ്ഞ് ആ സുധീരെ വണ്ടിയുടെ പുറകിൽ ഒരു നാണമില്ലാതെ കളിച്ചിരിച്ച് പോകാനപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. ആ കാര്യം കൊണ്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആൾക്കാർക്കത് മതിയല്ലോ. അതെ അതെ, അച്ഛനൊക്കെ ഇപ്പൊ എങ്ങനെയൊക്കെ തോന്നാൻ? അല്ല, അനിതയും സുധിയൊക്കെ ആ പഴയ മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന പ്രായക്കാരല്ല എന്ന് പറയുകയായിരുന്നു. അച്ഛൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പ്രായത്തിന്റെ ഇത്തിരി കുത്തിരിത്തരങ്ങളൊക്കെ കാണും എന്ന് കരുതി. ഒക്കെ അച്ഛനറിയാം മോളെ, എന്നും എനിക്കെന്റെ കുട്ടികളാ വരുന്നത്. പലരും രണ്ടാമതൊരു വിവാഹത്തിനെ നിർബന്ധിച്ചിട്ടും അതൊക്കെ പോട്ടെ. അനിതയോടെ മോളെ തന്നെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ ഒരുത്തി ഇവിടെ നിൽക്കേ. അത് ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. എന്റെ അംബിഷൻ അത് ഏറെക്കുറെ അച്ഛനും അറിയാലോ. അതിനുവേണ്ടി അവളെ വേദനിപ്പിക്കണോ? നീ ഈ പറയുന്ന അംബിഷൻസ് ഒക്കെ എനിക്കുണ്ട് മോളെ. ആദ്യം എന്നെ ഒരു കരയ്ക്കെത്തിക്കട്ടെ. പിന്നെയല്ലേ അനിത, അവള് പഠിക്കല്ലേ. സുധിയോടും നീ എന്നെ ഈ കാര്യം സൂചിപ്പിച്ചേ. എന്താ നിന്റെ ഉദ്ദേശം? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പ്രേമം നടിച്ച് വളച്ചൊടിച്ച് നശിപ്പിക്കാമെന്നോ? അതോ ചേച്ചി വേണ്ട, ഒന്നും പറയണ്ട. നോക്ക്, ഇപ്പൊ വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമായെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഒരു ഉറപ്പ്, എന്തെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ഒരു ഉറപ്പ്, അത് ഞങ്ങൾക്ക് തരണം. ഒരു കാര്യം, അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അത് മിസ്യൂസ് ചെയ്യരുത്. ഇല്ല, ഒരിക്കലില്ല, എന്നെ വിശ്വസിക്കേ. ഡി വെയിറ്റ്, അവളുടെ പഠിത്തം കഴിയട്ടെ, ഞാൻ നടത്തിത്തരാം നിങ്ങളുടെ വിവാഹം. എന്താടാ മാക്കാനെ, എവിടെയും പോയില്ലേ?
വെറുതെ കിട്ടിയ ചുണ്ണാമ്പ് തിന്നല്ലേ, ഇതെന്താ പിണ്ണാക്ക? ശരിക്കല്ലേ പേടിയാവണു. എന്തോ ഇവൻ ഇന്ന് എവിടെയും പോയി കണ്ടില്ല. ഈ ഒരു ഇരിപ്പാ പാവം. അച്ഛനാടേ മോളെ ടെൻഷൻ വാങ്ങാൻ പോയതാ? എന്തേലും വിശേഷിച്ച്? അതെ മോളെ, കാശൊന്ന് അച്ഛനെത്തിക്കണം കേട്ടാ. എന്നാ ബാംഗ്ലൂർക്ക് തിരിക്കണേ? ഈ ആഴ്ച തന്നെ പോണം, ലീവില്ല. നോർത്ത് ഇന്ത്യയിലെ വലിയൊരു കമ്പനിയുടെ കോൺട്രാക്ട് ഞങ്ങൾക്കാ. എന്നും ഈ കമ്പ്യൂട്ടർ ആയിട്ട് ഊരി ചുറ്റി നടന്നാ മതിയോ? അച്ഛന്റെ പ്രായം കൂടി വരികയല്ലേ, അതുകൊണ്ട് മോളി പിടിവാശിയൊക്കെ ഒന്ന് മാറ്റണം. അനിതക്കുഞ്ഞിന്റെ കാര്യം അറിയാലോ. അച്ഛൻ വന്നു. എനിക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ സമയം കിട്ടിയോ? ഒരു പെട്ടിക്കട തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ഇക്കണക്കിന് കാര്യമായിട്ട് വല്ല ബിസിനസ് തുടങ്ങിയാ തന്റെ പൊടി പോലും കാണാൻ കിട്ടില്ലല്ലോ. അച്ഛന്റെ കാശായിട്ട് വന്ന ആണവിടെ വെച്ചേക്ക് മോളെ. ഇതവിടെ കൊണ്ട് നെറ്റിക്കാഞ്ഞാ ഇയാ കുറക്കം വരുന്നുണ്ടാവില്ല. ഇനി താൻ സുമതിയോടും കുട്ടികളോടും വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറയാ. പറയാം, പക്ഷെ കടയിൽ ആളില്ല. എന്നിട്ട് പുറത്തോട്ട് പോടാ. എങ്ങനെ പ്രേമം കളിച്ചു പിടിച്ചാ തോന്നുന്നെ? അത് പോടി, നീ നിർത്തിയോ? ഇവളുടെ കാര്യം പോക്ക. ഒന്ന് വേഗം വാ, ഒന്ന് വേഗം നടക്ക് നീ. എന്നെ കളിയാക്കൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞാ കളിയൊക്കെ കാര്യമാവാൻ പോണല്ലോ. പെണ്ണെ ഒന്ന് പൊടി പ്ലീസ്, ഒരു അഞ്ച് മിനിറ്റ്. ഓ ചെറുക്കനെ കാണാൻ പെണ്ണിന് തങ്കിടിപ്പോ. ഡാ ഇപ്പൊ തന്നെ സമയത്രയെന്നറിയോ? ഒടുക്കത്തൊരു മിനിറ്റും കൂട്ടും, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കെട്ടിയിട്ടില്ല, അതിനു മുമ്പ് കയറി പരിചയക്കല്ലേ. നടക്കട്ടെ നടക്കട്ടെ. താങ്ക് യു.